ഇങ്ങനെ പോയാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താണ്? ഉത്തരമില്ലാതെ വലയുകയാണ് നെതന്യാഹു. ഇപ്പോഴതാ മന്ത്രിസഭയുടെ വാർ കൗൺസിൽ യോഗത്തിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അടുത്ത കൗൺസിൽ ചേരുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയാണ് വാർ കൗൺസിൽ. ഗാസയിലെ യുദ്ധം നിർത്താനായി ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതി വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമെന്ന് നേരത്തെ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സമ്പൂർണമായി പിൻവാങ്ങുക, ബന്ദികളെയും തടവുകാരെയും ഇരുവിഭാഗവും മോചിപ്പിക്കുക, ഗാസയുടെ അധികാരം ടെക്നോക്രാറ്റിക് പലസ്തീൻ ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ. ഇതിന്റെ കരട് ഹമാസിനും ഇസ്രായേലിനും പുറമെ US യൂറോപ്യൻ യൂണിയനും ഈജിപ്ത് അയച്ചു കൊടുത്തിരുന്നു. വാർ ക്യാബിനറ്റ് ഇക്കാര്യം ചർച്ച ചെയ്തു എന്നതിൽ വ്യക്തതയില്ല. കരയുദ്ധത്തിൽ സൈന്യത്തിന് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെന്ന ആവശ്യം ഇസ്രായേലിൽ ശക്തമാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായിരിക്കണം ആദ്യ പരിഗണനയെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ബന്ദികളെ തിരികെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിരുന്നു. കരയുദ്ധത്തിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ പ്രധാന സൈനിക വിഭാഗമായ ഗോലാനി ഇൻഫാൻട്രി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചിരുന്നു. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളെപ്പോലും കണ്ടെത്താൻ ഇസ്രായേൽ സേനക്കായിട്ടുമില്ല. ഹമാസ് നേതാക്കളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് വൻ തുക പ്രതിഫലം നൽകുമെന്ന ലഘുലേഖകളും മറ്റും ഇസ്രായേൽ സേന നേരത്തെ തന്നെ വിതരണം ചെയ്തിരുന്നു. ഇത് ഫലവത്തായിട്ടുമില്ല. അതിനിടെ സൈനികരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന്റെ ഭാഗമായി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി സൈനികരെ കണ്ടിരുന്നു. അതിനിടെ ഇസ്രായേൽ ഭീകര രാഷ്ട്രമാണെന്നും ഗാസയിൽ അവർ നടത്തുന്നത് വംശഹത്യയാണെന്നും ക്യൂബൻ പ്രസിഡന്റ് മിഗുൽ ഡിയാസ് കനാൽ പറയുകയുണ്ടായി. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാ കാലത്തും ക്യൂബ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിലാണ് ക്യൂബൻ പ്രസിഡന്റിന്റെ കുറിപ്പ്. ഗാസയിൽ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം നടത്തുന്ന വംശഹത്യ മനുഷ്യത്വത്തിന് നാണക്കേടാണ്. കൊലപാതകത്തിനുള്ള സ്വതന്ത്ര മാർഗം എത്ര നാൾ നിലനിൽക്കും? ഞങ്ങൾ ഒരിക്കലും നിസ്സംഗത പുലർത്തില്ല. സ്വതന്ത്ര പലസ്തീനു വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദമുയർത്തും എന്നാണ് കനാൽ കുറിച്ചത്. ഫ്രീ പലസ്തീൻ എന്ന ഹാഷ്ടാഗോടെയാണ് ക്യൂബൻ പ്രസിഡന്റ് കുറിപ്പ് പങ്കുവച്ചത്. നവംബറിൽ ഹവാനയിലെ US എംബസിയിലേക്ക് നടത്തിയ പലസ്തീൻ അനുകൂല മാർച്ചിനെ നയിച്ചത് ക്യൂബൻ പ്രസിഡന്റ് ആയിരുന്നു. പലസ്തീനികളുടെ പരമ്പരാഗത കഫിയ വേഷം തോളിലണിഞ്ഞായിരുന്നു യാത്ര. പ്രധാനമന്ത്രി മാനുവൽ മറോറോ, വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തിരുന്നു. പലസ്തീനുമായി ഏറെക്കാലമായി സൗഹൃദം സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ക്യൂബ. തലസ്ഥാനമായ ഹവാനയിൽ പലസ്തീൻ എംബസിയുമുണ്ട്. നൂറുകണക്കിന് പലസ്തീൻ വിദ്യാർത്ഥികൾ ക്യൂബയിൽ മെഡിസിൻ പഠനം നടത്തുന്നുണ്ട്. അതിനിടെ ഇസ്രായേൽ നരനായാട്ടിൽ മരിച്ച പലസ്തീനികളുടെ എണ്ണം 20,915 ഉയർന്നു. 54,918 പേർക്ക് പരിക്കേറ്റു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 311 പേർ കൊല്ലപ്പെടുകയും 3,450 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ഭാഗത്ത് 165 സൈനികർ ഉൾപ്പെടെ 1,739 പേരാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ പലർക്കും അംഗവൈകല്യവും സംഭവിച്ചിട്ടുണ്ട്.